ഹലോ, വെൽക്കം ടു ഇന്നുസ് കുക്കിംഗ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ആറാമത്തെ നോൽബിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പതിവ് പോലെ തന്നെ അസർബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ ചിക്കൻ കുറുമ റെഡിയാക്കുകയാണ്. അതിനുള്ള കുറച്ച് ഒരു ചെറിയ രണ്ട് വെല്ലുള്ളിയാണ് നന്നാക്കിയെടുക്കുന്നത്. പിന്നെ എരിവിനാവശ്യത്തിന് പച്ചമുളകും കീറി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ കുറുമയ്ക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു വലിയ തേങ്ങേൻ്റെ പകുതി എടുത്തുങ്ങാണ്ടൊന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്തുങ്ങാണ്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിലത്തെ ആ തുറവിൻ്റെ അന്ന് താത്ത ഉണ്ടാക്കിയ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊക്കെ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു പിന്നെ ചിക്കൻ കുറുമ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കറിൻ്റെ കൂടെ ഞാൻ അപ്പാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്പമാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പത്തിന് മാവ് കുട്ടിയെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അരിപ്പൊടിയും ഈസ്റ്റും ചോറും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്പം പെട്ടെന്ന് റെഡിയൊക്കെ എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ അപ്പം വേണമെങ്കിൽ ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. എന്നാലും അപ്പം നന്നാവും. അപ്പോൾ ദോശൻ്റെ മാർക്ക് കുറേ തലേദിവസം ഒന്നും മാവൂട്ടിക്കണ്ടെന്ന് ആവശ്യം വരില്ല. അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തുക്കണേ, ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്തുങ്ങാണ്ട് റെഡിയാക്കിയിരിക്കണ്. പിന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് പിന്നെ കേകി വൃത്തിയാക്കിങ്ങാണ്ട് പാകത്തിന് കുറച്ചൊക്കെ ഒരു വലിയ പീസ് കഴിഞ്ഞിട്ടോ കൊടുന്നപ്പം. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചുങ്ങാണ്ട് പാകത്തിനാക്കിങ്ങാണ്ട് നല്ലോണം കേകിങ്ങാണ്ട് ഒന്ന് വാരി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ കുറുമ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും റെഡിയാക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അതവിടെ കഴിക്കോയൊക്കെ കഴുകി വെച്ച ശേഷം പിന്നെ ഞാനൊരു കുക്കറിൽ കുറച്ച് ബീഫും പിന്നെ അതേമാതിരിക്ക് ഒരു രണ്ട് മൂന്ന് കിഴങ്ങും ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ ആ മാവൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെ പത്തിരിപ്പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആക്കം പോലെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യണത് കേട്ടോ. പിന്നെ ഞാനിത് ആക്കണ തീയൊക്കെ പിടിപ്പിച്ചെങ്ങാണ്ട് ഒരു മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് അപ്പം ചുടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കുറുമ റെഡിയാക്കണേ ഞാൻ ഇതുപോലൊരു മൺചട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ചട്ടി ചൂടായിട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു കുറുമയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസകരം. അപ്പോൾ ആ എണ്ണ അവിടെ കിടന്ന് ചൂടാട്ടെ. അതിക്ക് നമുക്ക് കുറച്ച് പിന്നെ സ്പൈസൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു മൂന്നാല് ഏലക്കായും ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേറെ പിന്നെ സ്പൈസൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതന്നെ മതിയാവും. ഈ എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പാകത്തിനുള്ള കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തുങ്ങാണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ കുറുമയൊക്കെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുറുമയ്ക്ക് അധികം മസാലസ് ഒന്നും വേണ്ട. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ മൺചട്ടിയിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയൊക്കെ നല്ലോണം ചൂടായി കിട്ടിയേക്കണ്. അതൊക്കെ നമ്മൾ പിന്നെ പട്ടിയും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിത് ആ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് ഇട്ട് എടുത്തേക്കണത്. അതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ വാടി കിട്ടണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വാടി കിട്ടിയാലാണ് ഈ ഒരു കുറുമ നല്ല കട്ടി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കടിക്കാതെ നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ആ രീതിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നല്ലോണം വാട്ടിയെടുത്താൽ തന്നെ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ചേർത്തങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ ഉള്ളി നമുക്ക് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഇതിക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവുമല്ലോ. അങ്ങനെ തന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ടങ്ങാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചങ്ങാണ്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലോണം നമ്മളെ ഉള്ളി നമ്മൾ അടുപ്പിൽ വെച്ചങ്ങാണ്ട് നല്ലോണം വാട്ടിയെടുക്കും വേണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മൾ കീറി വെച്ചിട്ടുള്ള നാല് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് നമ്മളെ കുറുമയിൽ ഉണ്ടാവുക. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിനി. ഇപ്പം തുറന്ന് നോക്കിയപ്പം അത്യാവശ്യം നല്ലപോലെ ഒന്ന് വയൻ്റെ കിട്ടിയിരിക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളി വഴറ്റുന്നോ അത്രയും നമ്മുടെ ഈ ഒരു കുറുമ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പം നല്ലപോലെ വഴറ്റാൻ നോക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ പിന്നെ ആദ്യം റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും തോൽവലിച്ചേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഒരു റമദാൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരമായത് ഈ ഒരു കാര്യം തന്നെയാണ്. ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത നോൻപിനാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളാണെങ്കിലൊക്കെ ഇതൊക്കെ ഒന്ന് കൂടുതലൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സമയത്തിന് കുറേ നമുക്ക് ലാഭവുമാണ്, നമ്മളെ പണി എളുപ്പം നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടങ്ങാണ്ട് നല്ലപോലെ ആ പച്ചമണം മാറുന്നത് വരേക്കൊന്ന് വയറ്റിങ്ങാണ്ടൊന്ന് അടച്ച് വെച്ചിനി. ഇപ്പം നമ്മളെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലപോലെ വയൻ്റെ കിട്ടിയിരിക്കണം കേട്ടോ. ഇത്രയൊക്കെ വയൻ്റെ കിട്ടിയാൽ മതിയാവും. അപ്പം നല്ല സോഫ്റ്റ് ആയിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വറുത്ത് പൊടിച്ച മല്ലി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളക് നാലിനും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പൊടികളുടെ കാര്യം മണം കുത്തലൊക്കെ മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി പിടിക്കാൻ നോക്കുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ മാർക്ക് തീയൊന്നും കുറച്ചുങ്ങാണ്ട് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് പൊടികളൊക്കെ ആ പച്ചമണം മാറുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റിയിരിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ഊറ്റി വെച്ചിട്ടുള്ള കോഴി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ കോഴിയിൽ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പെരണ്ട് കിട്ടുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് അത്യാവശ്യം നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിക്കനൊക്കെ കുറച്ച് ഇങ്ങനെ വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം പെരുംജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയും കുരുമുളകൊക്കെ ഇട്ട് ആ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച പൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതാ ഞാൻ നല്ലപോലെ പെരുംജീരക പൊടി കെട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തേക്കണ്. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാല് വാർന്നിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കന് പിന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണത്. പിന്നെ നമ്മൾ പാല് അധികം ഒഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ചിക്കൻ തന്നെ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പം നമ്മൾ ആ മൺചട്ടിയിലും അതുപോലെ തന്നെ അടുപ്പത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു നുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത് എത്തിയിട്ട് വെള്ളം കയറുമൊന്നുമില്ല. അപ്പം നമ്മൾ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇപ്പം ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കണില്ല, ആ രണ്ടാം ഭാഗത്ത് തന്നെയാണ് നമ്മൾ കോഴിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണത്. അപ്പോൾ അതവിടെ കടന്ന് പോകട്ടെ. അപ്പോൾ അതിന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കോഴി കഴുകിയതും പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ കുറുമ ഉണ്ടാക്കാനുള്ള കുറച്ച് തേങ്ങാപ്പാലെടുത്ത പാത്രങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് മോറിയേക്കാൻ കേട്ടോ, അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു ലോഡ് പാത്രം മോറാണ്ടാവും, അപ്പോൾ പിന്നെ മടിയാവും മോറാനായിട്ട്. അപ്പോൾ പാത്രം മോറൽ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ മാപ്പിള വന്നീനി കേട്ടോ. അപ്പോൾ മാപ്പിള വന്നപ്പം ഒരു ബ്രെഡും കൂടും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നീനി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചെങ്ങാണ്ടൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ വത്തക്കയും മാങ്ങയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു മുന്തിരി ജ്യൂസ് അടിക്കാമെന്ന്. എന്നും ഇപ്പം മാങ്ങയും അതുപോലത്തെ ഒക്കെ ജ്യൂസെല്ലാം അടിക്കൽ, അപ്പം മുന്തിരി ജ്യൂസ് ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പം ഒന്ന് മുന്തിരി ജ്യൂസ് അടിക്കാമായിരുത്തി. അപ്പം അതൊന്ന് കേകിങ്ങാണ്ടൊന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കേകിയിട്ടൊന്ന് ജ്യൂസ് അടിച്ച് വെക്കാമായിരുന്നു കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര മഴ വരവാട്ടോ. ഈ എന്നും ഈ ഒരു നേരമാകുമ്പോഴത്തിന് പിന്നെ മഴയും കാറ്റുമൊക്കെ ആയിട്ട് കറണ്ടിൻ്റെ ഭയങ്കര ഒരു കളിയാണ്. അപ്പോൾ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജ്യൂസ് അടിച്ചാലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു പണി എളുപ്പം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയമൊക്കെ എന്നും ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കലും ജ്യൂസ് അടിച്ച് വെക്കലൊക്കെ എളുപ്പം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കറണ്ടും ഉണ്ടാവില്ല, പിന്നെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മളാകെ പിന്നെ പരക്കം പായേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ജ്യൂസൊക്കെ ഒന്ന് അടിച്ചങ്ങാട് ജഗ്ഗിൽ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചാനാകുമ്പോഴത്തേന് പാകത്ത് തണുപ്പായി കിട്ടുകയും ചെയ്യും. അത് കരുതിയിട്ടാണ് കേട്ടോ വേഗം ആ ഒരു പണി ഒരുക്കി വെച്ചത്. അങ്ങനെ നമ്മളെ ജ്യൂസും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടിയിരിക്കുന്നു കേട്ടോ. കുറച്ചും കൂടി ഒക്കെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിക്കണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആവിയിലൊന്നും കാണണമില്ല തോന്നുന്നു. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഇനി പത്തിരിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയിലെ പാലന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അധികം തിളപ്പിക്കരുത് കേട്ടോ. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിലിരുന്നുങ്ങാണ്ടൊന്ന് തിളക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പ് എൻ്റെ കയ്യിലില്ലേ ഇനി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ കുറുമ അവിടെ റെഡി ആയിക്കണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങളൊരു ദിവസം നമ്മുടെ ഈ ഒരു നോമ്പ് തുറക്കാനൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കി വെക്കോണ്ടി. ഉണ്ടാക്കാനും എളുപ്പമാണ്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കുറുമയൊക്കെ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങിച്ചങ്ങാണ്ട് പിന്നെ അപ്പം ചൂടാനുള്ളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. അപ്പം പാലപ്പം പോലെ ഉണ്ട് ഞാൻ ഈ ഒരു അപ്പം ചുട്ടെടുക്കാറുള്ളത്. ഇതിൽ തേങ്ങാപ്പാലും തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാതെ ചോറും അരിപ്പൊടിയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇട്ടും കാണട്ടോ, മാവ് കൂട്ടി വെക്കൽ. അപ്പം നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നമ്മളെ പിന്നെ ചാനലിൽ ഇട്ടിക്കണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. എളുപ്പമാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട്. അരിപ്പൊടി നമുക്ക് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാവ് കൂട്ടിയൊക്കെ ഉണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പം, ഏത് കറി ഇതിൻ്റെ കൂടെ പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചട്ടിയിൽ പാർന്നു കൊടുത്തങ്ങാണ്ട് ഇതുപോലെ ചുറ്റി ചോർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് പാലപ്പ ചട്ടിയിൽ വേണമെങ്കിൽ പാർന്നു കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ പാലപ്പ ചട്ടിയൊന്നുമില്ല, ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലാണ് ഈ ഒരു മാവ് പാർന്നങ്ങാണ്ട് അപ്പം ചുട്ടെടുക്കൽ. നമ്മളിങ്ങനെ മാവ് പാർന്നിട്ട് അപ്പം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു അപ്പത്തിന് തീയൊന്നും ഏറാൻ പാടില്ല കേട്ടോ. എന്നാൽ പറ്റേ തീ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഒരു മീഡിയം ലെവലിൽ നമ്മളിങ്ങനെ തീയൊന്ന് കൊണ്ടിടന്നാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അപ്പം ചുട്ടലൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു പിന്നെ സ്നാക്കായിട്ട് ഇന്നൊരു സാൻഡ്വിച്ച് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇന്ന് പെണ്ണെ പൊരിച്ചെടുക്കണമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തുങ്ങാണ്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി അവിടെ വാടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അപ്പം കൂടി ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരേ സമയത്താണ് കേട്ടോ അതൊക്കെ ചെയ്തു തീർക്കണത്. അപ്പോൾ കണ്ടില്ലേ നമ്മൾ അപ്പൊക്കെ അടിപൊളിയായി കിട്ടിയേക്കണ്. നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ എണ്ണ തടവി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ.
എൻ്റെ കഥയിലിപ്പം ഈ ഒരു ഇൻ്റാലത്തിൻ്റെ ചട്ടിയായതുകൊണ്ട് പിന്നെ ചുറ്റി ചെറുക്കാനൊന്നും കരുതിയാടില്ല കേട്ടോ. അധികം വെയിറ്റൊന്നും ഇപ്പോൾ ഇതിനില്ല. ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും, അപ്പം നമുക്ക് ഇങ്ങനെ കയ്യിന് ഒരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചട്ടി ഉണ്ടെങ്കിൽ ഇതിൽ പാരുകയാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ പാലപ്പ ചട്ടിയിൽ പറഞ്ഞാലും മതി. ഏതായാലും നിങ്ങൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ അപ്പം ചുട്ടലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കാണിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞങ്ങാട് ഈ ഉള്ളിൻ്റെ ഒപ്പം വേവിച്ചെടുത്താലും മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കണത്, കുറച്ച് മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ബീഫാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ബീഫ് ഉണ്ടായിനി, അതെടുത്ത് കാണാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പിന്നെ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡിലോ ബെന്നിലോ നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം അതിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു മുട്ടയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒരു മയണേസൊക്കെ റെഡിയാക്കിയിരിക്കണ്, അതിലേക്ക് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഞാൻ അധികം എരിവൊന്നും ഇല്ലാതെ ഇട്ട് ഉണ്ടാക്കിയിരിക്കണത്, പച്ചമുളകും കുരുമുളകും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഇപ്പം തിന്നാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അധികം എരിവൊന്നും ഇട്ട് കൊടുക്കണില്ല. പിന്നെ നമ്മൾ ചിക്കൻ മസാലയിൽ തന്നെ അത്യാവശ്യം നല്ല എരിവും പിന്നെ എല്ലാ മസാല ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ മുളക് പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിക്കണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കാവുന്നു ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ രണ്ട് സാൻഡ്വിച്ച് ഇതുപോലെ ക്യാബേജൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കി. പിന്നെ ഞാൻ ക്യാബേജ് ഇടാതെ ഇട്ട് ഉണ്ടാക്കിയത് കുട്ടികൾക്കാവുന്നു ഇഷ്ടമല്ല, പിന്നെ അതിങ്ങനെ എടുത്തിടും, അപ്പോൾ പിന്നെ നമ്മളത് പൊറുക്കിയെടുക്കാൻ നിൽക്കേണ്ടി വരൂലേ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം തന്നെ ഒഴിവാക്കിട്ടോ. അപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടുങ്ങാണ്ട് പിന്നെ ചീസിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഒരു ബ്രെഡ് എടുത്തുങ്ങാണ്ട് നമ്മൾ പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് തേച്ച് കൊടുത്തുങ്ങാണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡി ആയി കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം എന്നും നമ്മളിങ്ങനെ എണ്ണയിൽ പൊരിച്ചിന് കടിയില്ല തിന്നല്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ആയിരിക്കും കണ്ടാട്ടോ അപ്പോൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും എന്തെങ്കിലും ഒരു കടിയൊക്കെ വേണ്ടേ, കുട്ടികൾക്കായാലും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നല്ലേ ഇപ്പോൾ ചോദിച്ച് നടക്കുള്ളൂ. അപ്പം അവരെ കണ്ണുപൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ പണിയെടുക്കലാണ് ഞാൻ. അങ്ങനെതാണ് ഞാൻ ബാക്കിയുള്ള സാൻഡ്വിച്ച് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സാൻഡ്വിച്ചാണെങ്കിലും ഏത് ഫില്ലിംഗ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഒരു സ്ലൈസ് ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ പിന്നെ അതേക്കാരം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. എൻ്റെയൊക്കെ അതിലിപ്പോൾ ഈ ഒരു സ്ലൈസീസ് ആയതുകൊണ്ട് തന്നെ പിന്നെ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ചുങ്ങാണ്ട് ബ്രെഡൊക്കെ റെഡിയാക്കിയിരിക്കണ്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായി കറിയും അപ്പമൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടോ. ഇനി നമുക്ക് ചായ മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു പിന്നെ നമ്മളെ പത്തിരിക്ക് ചുടുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചെടുത്തുക്കണ്. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ എല്ലാ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമല്ലോ. പിന്നെ സാധാ പാന് വെച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഗ്യാസിനും നഷ്ടമാണ്, നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും വേണ്ടേ. അപ്പോൾ ഇതാവുമ്പം ഒറ്റയടിക്ക് കാര്യം നടക്കും. അപ്പോൾ ഞാനിതാ പിന്നെ സാൻഡ്വിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പാന് അധികം ചൂട് കയറിപ്പോകരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ചീസൊന്നും മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചീസ് മെൽറ്റാവുന്നത് വരെ ഒന്നിങ്ങനെ അപ്പുറമപ്പുറമൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിക്കനിൽ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിക്കാരം. ബീഫ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മസാല ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് എരിവിലൊക്കെ ഉണ്ടാക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണ്. അപ്പോത്തിന് ഞാൻ നമ്മളെ അപ്പം ചുട്ട അടുപ്പത്ത് കുറച്ച് ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം കുറച്ച് അരിയൊക്കെ ഒന്ന് കേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ നോൽമ്പൊക്കെ തുറന്ന് വരുമ്പോൾത്തിന് ചോറൊക്കെ ഒന്ന് വെന്ത് റെഡിയാകുമല്ലോ. അങ്ങനെ ഇതാ പിന്നെ നോൽമ്പൊക്കെ തുറക്കാനായി ടേബിളിൽ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. മുന്തിരി ജ്യൂസും കുറച്ച് വത്തക്കയും പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നോൽമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ
അപ്പോൾ അത് നമ്മൾ സാധനങ്ങളൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കണ്. ഇനി ബാങ്ക് കൊടുക്കാനായിട്ട് ഞാനും കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആകാംക്ഷ നിറഞ്ഞ സമയമാണല്ലോ. ബാങ്ക് കൊടുത്തോ കൊടുത്തോ എന്നിങ്ങനെ കരുതി നമ്മളിങ്ങനെ നിൽക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ് കേട്ടോ, ഈ ഒരു ദിവസം കൊടുത്താവോ കൊടുത്താവോ എന്നുള്ളതിലിങ്ങനെ. അങ്ങനെ മാഷാല്ല ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോട്ട്ബുക്കൊക്കെ തുറക്കാൻ കേട്ടോ. റാഹത്തായിട്ട് നോട്ട്ബുക്കൊക്കെ തുറന്നു. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഒരിളം ചൂടിൽ നമ്മളിങ്ങനെ ഈ ഒരു സാൻഡ്വിച്ചൊക്കെ തിന്നുമ്പോൾ നല്ല ആ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ച് ചിക്കനിൽ ട്രൈ ചെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ നോൽബൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പവും ചിക്കൻ കുറുമയൊക്കെ കൂട്ടിങ്ങാട്ട് ഞങ്ങളെല്ലാവരും പിന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ. അടിപൊളി കറി, ഇനി എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞു. പിന്നെയും നമ്മളെ ഡ്യൂട്ടി തീർന്നിട്ടില്ലല്ലോ, പെച്ചക്കിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ ചായയുടെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ വന്ന് റെഡിയായി കിട്ടിയിരിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിങ്ങാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ കുട്ടിയൊക്കെ കൂടി കണ്ടുകാണ് കേട്ടോ വെക്കൽ. കാരണം എന്തായാലും ഇപ്പം പേൽച്ചക്ക ഒന്നിച്ച് കഴിഞ്ഞാൽ അധികം ചോറും തിന്നാൻ കഴിയില്ലല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുട്ടിയൊക്കെ കൂടി കണ്ടുകാണ്ട് കുറച്ച് ചോറ് വെക്കും. അങ്ങനെ ചോറൊക്കെ വെച്ചങ്ങാണ്ട് ഞാൻ റൈസ് കുക്കറിലൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് കേട്ടോ. എന്നാലും നല്ല ചൂടുണ്ടാവില്ല നമ്മൾ പേൽച്ചക്ക കൊടുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇറച്ചി ഇവിടെ ഉണ്ടായിന് കേട്ടോ, ഗേഗി വെച്ചിന് ഞാൻ. അപ്പോൾ അതൊന്ന് ഈ അടുപ്പത്ത് തന്നെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമുക്കിതിൽ നിന്ന് പേൽച്ചക്ക എടുക്കുകയും ചെയ്യാം, എന്നാൽ നാളേക്കൊക്കെ കറിയാവുമല്ലോ. അങ്ങനെ ഇറച്ചിയൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ചങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കലാപരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഒരു ലോഡ് പാത്രം ഉണ്ട് മോറാൻ, അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ റെസിപ്പീസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.